ഉമ്മൻചാണ്ടി അഭിനവ സർസിപിയാണെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ ഉപനേതാവുമായ കോടിയേരി ബാലകൃഷ്ണൻ. ഐ എ എസ് ഓഫീസർ ആക്രമിക്കപ്പെട്ട കേസ് പോലും പിൻവലിക്കുന്ന ഉമ്മൻചാണ്ടി നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി. സി പി എം ജില്ലാ സമ്മേളനം വടകര ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് കലക്ടറായ കേശവേന്ദ്ര ഹയർ സെക്കൻഡറി ഡയറക്ടറായിരിക്കെ കെ എസ് യു പ്രവർത്തകർ അദ്ദേഹത്തെ കരിയോലിയിൽ കുളിപ്പിച്ചിരുന്നു. ഭരണകക്ഷിയിൽപ്പെട്ടവർ സർക്കാർ ഓഫീസിൽ കാണിച്ച ഈ അതിക്രമ കേസ് പിൻവലിക്കുകയാണ് ഉമ്മൻചാണ്ടി ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചോദ്യം ഉയർന്നപ്പോൾ അധികാരം പ്രയോഗിച്ചെന്ന് ന്യായം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാട് ധിക്കാരത്തിൻ്റെതാണെന്നും സ്വേച്ഛാധിപത്യപരമാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ഈ സർക്കാർ നിയമവാഴ്ച വെല്ലുവിളിക്കുന്ന സർക്കാരാണ്. സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പത്രത്തിൽ കണ്ട വാർത്ത വളരെയധികം ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ്. ഐ എ എസ് ഓഫീസറായ വയനാട്ടിലെ ജില്ലാ കലക്ടർ കേശവേന്ദ്രൻ, അദ്ദേഹം ഹയർ സെക്കൻഡറി ഡയറക്ടറായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറി കെ എസ് യുക്ക ഐ എ എസ് ഓഫീസറെ കരിയോയിൽ കൊണ്ട് കുളിപ്പിച്ചു. കരിയോയിലിൽ മുങ്ങി നടക്കുന്ന ഐ എ എസുകാരനായ ഒരു കേശവേന്ദ്രൻ്റെ ഫോട്ടോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിൽ ഒരു ഐ എ എസുകാരന് ഈ ദുർഗതി ഉണ്ടായിട്ടില്ല. ഭരണകക്ഷിയിൽപ്പെട്ടവർ ആപ്പീസിൽ കയറി കാണിച്ച അതിക്രമമാണ്. ഇതിൻ്റെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇന്നലെ പിൻവലിച്ചിരിക്കുകയാണ്. അതിന് ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യമാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. സർക്കാരിന് അധികാരമുണ്ട്, ആ അധികാരം നിങ്ങൾ പ്രയോഗിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ധിക്കാരത്തിൻ്റെ നിലപാടാണ്. മുഖ്യമന്ത്രി കൂടെ പ്രകടിപ്പിച്ച ഇന്നലത്തെ സ്വരം ഒരു സ്വേച്ഛാധിപതിയുടെ സ്വരമാണ്. ഉമ്മൻചാണ്ടി കേരളത്തിൽ അഭിനവ സർസിപിയായി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾ കേസ് പിൻവലിക്കും എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒരു ഐ എ എസ് ഓഫീസർ ആക്രമിക്കപ്പെട്ട കേസ് പോലും പിൻവലിച്ചു കൊടുത്തതിൻ്റെ യുക്തി, നിയമവാഴ്ചയെ കാറ്റിൽ പണത്താൻ മടിയില്ലാത്തവരാണ് തങ്ങൾ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ? ബംഗാളിലെ മന്ത്രിയെ അറസ്റ്റ് ചെയ്തതുപോലെ ബാർ കോഴക്കേസിൽ കെ എം മാണിയെ അറസ്റ്റ് ചെയ്യണം. ഹൈക്കമാൻഡിന്റെ ഇടപെടലിനെ തുടർന്നാണ് മദ്യനയം തിരുത്തിയത്. മാണിക്ക് പിന്നാലെ കോൺഗ്രസ് മന്ത്രിമാരുടെ പേര് പുറത്തുവരുന്ന സ്ഥിതിയായിരുന്നു. ഇത് തടയാൻ ഹൈക്കമാൻഡ് ഇടപെടുകയായിരുന്നു എന്നും കോടിയേരി പറഞ്ഞു. കെ എം മാണിയെ ആ ബംഗാളിലെ മന്ത്രി അറസ്റ്റ് ചെയ്തതുപോലെ അറസ്റ്റ് ചെയ്ത് നടപടിക്ക് വിധേയമാക്കേണ്ടുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ചെയ്യാതെ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്, മദ്യനയം മാറ്റിയത് ഈ പണം കൈപ്പറ്റിയത് കെ എം മാണി മാത്രമല്ല, മുഖ്യമന്ത്രിക്കും എക്സൈസ് വകുപ്പ് മന്ത്രിക്കും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് ബിജു രമേശ് തന്നെ ആക്ഷേപിച്ച കാര്യമാണ്. ആ ബിജു രമേശ് നീട്ട ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ മദ്യനയം നേരത്തെ ഉള്ളതുപോലെ തുടർന്നാൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൊടുത്ത പണത്തിൻ്റെ കണക്കും തെളിവ് സഹിതം പുറത്തു വരും. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് മദ്യനയം മാറ്റിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടാണ് മദ്യനയം മാറ്റിയത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇടപെടാൻ കാരണം? ഹൈക്കമാൻഡ് ഇടപെട്ടത് ഇതിൽ മദ്യനയം തിരുത്തിയില്ലെങ്കിൽ ഈ ഗവൺമെൻറ് നിലംപതിക്കും, ഉമ്മൻചാണ്ടി സർക്കാർ താഴത്തിറങ്ങേണ്ടി വരും, ഈ അഴിമതിക്കാര്യം മുഴുവൻ തന്നെ തെളിവ് സഹിതം പുറത്തു വരും, കെ എം മാണി ജയിലിൽ പോകേണ്ടി വരും. മാണി ജയിലിൽ പോയാൽ പിന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ പലരും ജയിലിലേക്ക് എത്തും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് മദ്യനയത്തിൽ മാറ്റം വരുത്തിയത്. ഈ അഴിമതി ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് വളർന്നു വരികയാണ്. ഈ പോരാട്ടത്തിന് സി പി ഐ എം നേതൃത്വം കൊടുക്കും. സി പി എം ജില്ലാ സമ്മേളന നഗരിയായ ടൗൺ ഹാൾ അങ്കണത്തിൽ മുതിർന്ന നേതാവ് എം കേളപ്പൻ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമായി. ഇവിടെ സജ്ജീകരിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മറ്റ് നേതാക്കളും പുഷ്പാർച്ചന നടത്തി. സമ്മേളനം പ്രമാണിച്ച് ടൗൺ ഹാളും പരിസരവും ചെമ്പട്ടണിഞ്ഞിരിക്കുകയാണ്. ചെങ്കൊടികളും കൊടിത്തോരണങ്ങളുമാണ് നിറയെ.